എല്ലാ മഹത്വവും യേശുവിന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഒരു സാക്ഷിയായി ദൈവം എന്നെ നിർത്തിയതിന് കർത്താവിന് ഞാൻ എല്ലാ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു. അനേക സാക്ഷ്യങ്ങൾ പലയിടങ്ങളിലും കർത്താവ് എന്നെ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നിവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം, ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം എനിക്ക് അനുഭവിക്കാൻ പറ്റി. എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ദൈവം എന്നെ ഇങ്ങനെ ഉയർത്തി നിർത്തുന്നതിന് കർത്താവിന് ഞാൻ ആയിരം നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ എന്നെ പരിചയം കാണും, പക്ഷെ ചിലർക്കെങ്കിലും അറിയാത്തതായി കാണും. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് മായ. ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ സുവോളജി ജന്തുശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപികയാണ്. എൻ്റെ ഭർത്താവ് ശിവകുമാർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, ജെറോം നഗറിൽ ഓഫീസ് ഇട്ടിരിക്കുന്നു. കളക്ടറേറ്റിനടുത്തുള്ള കുമാർ ആശുപത്രി നടത്തിയ ഡോക്ടർ കുമാരദാസാണ് എൻ്റെ അച്ഛൻ. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് കർത്താവിനെ അറിയാതെ എൻ്റെ ചെറുപ്പകാലം കഴിഞ്ഞു ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ജനിച്ച വീട്ടിൽ എനിക്കൊന്നിനും കുറവുണ്ടായിരുന്നില്ല. അച്ഛനമ്മമാരുടെ സ്നേഹവും സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത ഒരു കുടുംബാന്തരീക്ഷവും എല്ലാവിധത്തിലും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിറഞ്ഞിരുന്ന ഒരു കുടുംബത്തിൽ ഞാൻ വളർന്നു. എൻ്റെ അച്ഛനമ്മമാരെന്നെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ചു, ജോലിയായി, എൻ്റെ വിവാഹം കഴിഞ്ഞു. അത്രയും നാൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവത്തിനെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിലെല്ലാം ദൈവം തന്നിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിനെ തേടിയില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വിവാഹ ജീവിതവും എനിക്ക് സന്തോഷകരമായിരുന്നു. കാരണം എൻ്റെ അപ്പച്ചിയുടെ മകൻ മുറച്ചെറുക്കൻ തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത്. പുതിയൊരു വീട്ടിലേക്ക് പോവുകയോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ ഒന്നും ഞാൻ ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ തുടങ്ങി. ആദ്യം അതെന്താണെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ജോലിയുടെ ഭാഗമായി ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് സിംബൽ പോലെ അദ്ദേഹം കൂട്ടുകാരൊത്ത് ചെറുതായിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ച് രണ്ടാമത്തെ മകൻ ജനിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത്. കുറേശ്ശെയൊക്കെ മദ്യപാനം ചെയ്തിരുന്ന അദ്ദേഹം അമിതമായി മദ്യപിക്കാനും ബോധം കെട്ട് വീട്ടിൽ വരാനും തുടങ്ങി. അപ്പോഴൊക്കെ ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആള് കുടുംബത്തിൽ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൽ ആണായി, കുടുംബങ്ങളുടെ രണ്ടിൻ്റെയും നെടുന്തൂണായി, വളരെ എഫിഷ്യൻ്റായി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആള് പെട്ടെന്നിങ്ങനെ ഒന്നും ചെയ്യാത്ത, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, മദ്യപാനത്തിന് അടിപെട്ടു പോയ ഒരു സ്വഭാവമായി മാറിയത് എന്തുകൊണ്ട് എന്നതെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മദ്യപാനം തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഉറക്കവും നഷ്ടപ്പെട്ടു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകവേ അദ്ദേഹം ഉറക്കമില്ലാതെ രാത്രിയിൽ ഒരു മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട് നീങ്ങുന്നതായിട്ട് കണ്ടു. എൻ്റെ അച്ഛനും എൻ്റെ വീട്ടുകാരെല്ലാം ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഉറക്കം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി തന്നെ ഉറക്ക ഗുളികകൾ കഴിച്ചു തുടങ്ങി. ആദ്യം ചെറിയ ഡോസിൽ കഴിച്ചു, അപ്പോൾ ഉറക്കം കിട്ടി, പിന്നെ അത് പോരാതെയായി. അങ്ങനെ അവസാനം ഉറക്ക ഗുളികകൾക്കും അടിമയായി തീർന്നു. അങ്ങനെ കാലം മുമ്പോട്ട് പോകവേ ബോധമില്ലാത്ത ഒരവസ്ഥയിൽ പലപ്പോഴും അദ്ദേഹത്തെ വഴിയിൽ നിന്നും അല്ലെങ്കിൽ പലരുടെ സഹായത്തോടുകൂടി വീട്ടിലെത്തിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോയപ്പോൾ ഞാൻ എൻ്റെ വിധിയെ പഠിച്ചു. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്നെ എന്തിനാണ് ഇങ്ങനെ ദൈവം തീതീറ്റിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നോർത്തു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി വർഷങ്ങളിലേക്ക് കടന്നു. അപ്പോൾ പലവട്ടം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു. എനിക്കെല്ലാം താങ്ങും തണലും സപ്പോർട്ടുമായി നിന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഡൈവോഴ്സ് വേണം, എനിക്ക് ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല.
എനിക്കൊരു വിവാഹമോചനം വേണമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ അച്ഛൻ എനിക്ക് ബലം തന്നു, മോളെ അങ്ങനൊന്നും നീ ചിന്തിക്കരുത്, നിനക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, നീ അവനെ നോക്കണം, നീ ധൈര്യമായിട്ടിരിക്കണം, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. കടന്നുപോയപ്പോൾ വീണ്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. പലപ്പോഴും ഞാൻ എൻ്റെ വിധിയെ പഴിച്ചിരുന്നു. ആ സമയത്ത് അത്ഭുതകരമായി ഞങ്ങളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പഴയകാല സുഹൃത്ത് കടന്നു വന്നു. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, ഈ വ്യക്തിക്ക് മദ്യപാനമല്ല, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സൈക്യാട്രിക് രോഗമാണ്. ആ രോഗത്തിന് ചികിത്സിച്ചാൽ മാത്രമേ ഇത് ഭേദമാവുകയുള്ളൂ. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഇത്രകാലം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ കുറ്റം പറഞ്ഞെങ്കിലും ഒരു രോഗിയും കൂടിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. ഞങ്ങളെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിക്കാൻ തുടങ്ങി. കോട്ടയം, എറണാകുളം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ചികിത്സ തുടങ്ങി. ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ രോഗം അടിക്കടി കൂടിക്കൊണ്ടുവരുന്നു. ആ ഒരവസ്ഥയിൽ അദ്ദേഹം തികച്ചും ഒരു ഭ്രാന്തനെ പോലെ പല വട്ടം കഴിയുന്ന കാഴ്ച ഞാൻ കാണേണ്ടി വന്നു. അപ്പോൾ വീണ്ടും ഞാനും എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും, എനിക്ക് ഈ ജീവിതം താങ്ങാൻ പറ്റത്തില്ല. അപ്പോഴും എൻ്റെ അച്ഛൻ എനിക്ക് ബലം തന്നു, മോളെ അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത്, നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം എൻ്റെ കൊച്ചു രണ്ട് മക്കളുടെ മുഖം കാണുമ്പോൾ എനിക്കത് ചെയ്യാൻ വയ്യാതായി. പിന്നീടൊരു മൂന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾക്കും വിഷം കൊടുത്ത് ഞാൻ ചത്തുകളയും, എനിക്ക് ഈ ജീവിതം പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ദുസ്സഹമായി തീർന്നിരുന്ന ജീവിതം, ഒരു ദിവസം ഒരു നിമിഷം പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ എൻ്റെ വീട്ടിൽ ജോലിസ്ഥലത്ത് ആരെയും അറിയിക്കാതെ ഇത് ഹൃദയത്തിൽ ഒതുക്കി ജീവിച്ച ആ നാളുകൾ ഇന്നെനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നോ രണ്ടോ വർഷങ്ങളല്ല, നീണ്ട 13 വർഷക്കാലം. എൻ്റെ മകൻ ജനിച്ച സമയം മുതൽ അവന് 13 വയസ്സാവുന്നത് വരെ ഈ ദുരിതം ഏറിയും കുറഞ്ഞും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നു. പലപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം കിടക്കുന്നത് കാണുമ്പോൾ ദയനീയത തോന്നുന്നതിനേക്കാൾ ഏറെ വെറുപ്പും അകൽച്ചയും തോന്നിയിരുന്നു. എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ആയി? എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സുഖങ്ങളും സന്തോഷങ്ങളും, എനിക്ക് ഇല്ലാതെയായി പോകുന്ന, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെയായി പോകുന്ന നല്ല ഒരു ജീവിതം, അതിനെക്കുറിച്ചെല്ലാം ഹൃദയത്തിൽ പഴി പറഞ്ഞ് വിധിയെ പഴിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു. അപ്പോഴൊക്കെ എൻ്റെ അച്ഛൻ എനിക്ക് ധൈര്യം തന്നു, ആളെ നമുക്ക് എന്തെങ്കിലും പൂജയും ഹോമങ്ങളും ഒക്കെ ചെയ്യാം, അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാം, ഇതിനെല്ലാം ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അദ്ദേഹവും എൻ്റെ അപ്പച്ചി, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, ഇവർ രണ്ടുപേരും മാറി മാറി ക്ഷേത്രങ്ങൾ തോറും വഴിപാടുകളും നേർച്ചകളുമായി നടന്നു. ഞാനും അതിനൊപ്പം പോയി. പലതിലും എനിക്ക് ആശ്രയിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഇതേ ഉള്ളൊരു രക്ഷയെന്ന് വിചാരിച്ച് പല അമ്പലങ്ങളിലും വഴിപാടുകളും നേർച്ചയും ഹോമങ്ങളും ഒക്കെ നടത്തി, വീടുകളിൽ വീട്ടിൽ പൂജയൊക്കെ ചെയ്തു. ഇങ്ങനെയെല്ലാം ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ രോഗം കൂടിക്കൂടി വരികയാണ്. അവസാനം ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, ഇതിനേറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരുന്ന് കൊടുത്തേലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെ പിന്നീട് ഞാൻ വായിച്ചറിഞ്ഞു, അതൊരു വലിയ പോയിസണസ്, അതായത് വിഷമുള്ള മരുന്നായിരുന്നു. ലിഥിയം എന്ന് പറയുന്ന ആ മരുന്ന് കൊടുത്തു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇത് കൂടുതൽ നാൾ കഴിക്കുന്തോറും ഈ മകൻ്റെ കിഡ്നിയെയും ലിവറിനെയും ഹാർട്ടിനെയും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിനെ അത്ര കാര്യമായി കരുതിയില്ല, മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞുപോയി. 2-3 വർഷങ്ങൾ കഴിഞ്ഞുപോയ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ റുട്ടീനായിട്ടുള്ള ചെക്കപ്പുകളിൽ കൂടെ തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തിന് ഹൈ ബ്ലഡ് പ്രഷറായി. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ലിവർ ഫംഗ്ഷൻ, കരളിൻ്റെ എല്ലാ പ്രവർത്തനവും തകരാറിലായി. മൂന്നാമതൊരു ഘട്ടമായപ്പോൾ അദ്ദേഹം ഹൈലി ഡയബറ്റിക് ആയി, കിഡ്നിയെയും എഫക്റ്റ് ചെയ്ത് തുടങ്ങി. പാൻക്രിയാസ്, കിഡ്നി, ലിവർ, ഹാർട്ട്, ഈ 4 അവയവങ്ങളും അഫക്റ്റഡായി. ഒരു വെജിറ്റബിൾ പോലെ ഒന്നും ചെയ്യാനാവാതെ, അനങ്ങാനാവാത്ത ഒരു പരുവത്തിൽ മുറിയിലിരിക്കുന്ന ഒരു ഭർത്താവിനെ കണ്ടുകൊണ്ട്, ഇദ്ദേഹം മരണത്തിൻ്റെ വക്കിലാണെന്നറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ, അവിടെ വരെ എന്നെ കൊണ്ടു ചെന്നു. ആ ഭീകരാവസ്ഥയിൽ ഒരു സമയം, അതായത് ഞാൻ പറഞ്ഞ ആ 13 വർഷക്കാലത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ, ഒട്ടും ബോധമില്ലാതെ അദ്ദേഹത്തെ കങ്ങഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബോധമില്ലാതെ അദ്ദേഹം മുറിയിൽ കിടക്കുന്നു. ഞാൻ 3-4 ദിവസം കാവലിരുന്നു. 3-4 ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധിയായി.
ആ നാലാമത്തെ ദിവസം എൻ്റെ അച്ഛൻ എന്നെ ഫോണിൽ വിളിക്കുകയാണ്, മായ ഞാനങ്ങ് വരാം, ഞാനവിടെ നിൽക്കാം, നിനക്കൊരു സഹായമായിട്ടെന്ന് പറഞ്ഞു. ഞാൻ